തേക്കിൻകാട് മൈതാനിയിൽ പൂത്ത അപൂർവമായ ശിവകുണ്ഡല മരം കാണാൻ മരം നട്ട ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടെത്തി. 2011 ജനുവരി 1 തെക്കേ ഗോപുരനടയുടെ ഇടതുവശത്ത് കൈജീലിയ പിന്നറ്റ എന്ന ശാസ്ത്രനാമമുള്ള ശിവകുണ്ഡലം എന്ന ഔഷധ സസ്യം ആലപ്പാട്ടച്ചൻ നട്ടത്. താൻ നട്ട സസ്യം വളർന്ന് മരമായി പൂവിട്ട് ആദ്യ ഫലം വടക്കുനാഥന് സമ്മാനിക്കുന്നത് കാണാനാണ് ആലപ്പാട്ടച്ചൻ എത്തിയത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പഠനകാലത്താണ് ബോട്ടണി വകുപ്പ് മേധാവിയായിരുന്ന പ്രൊഫസർ പി ജെ അബ്രഹാം തനിക്ക് ഈ ചെടിയെ പരിചയപ്പെടുത്തിയതെന്ന് ആലപ്പാട്ടച്ചൻ ഓർത്തു. തേക്കിൻകാട്ടിൽ അന്ന് ഈ മരമുണ്ടായിരുന്നുവെന്നും കുറച്ചു കാലത്തിന് ശേഷം ഇത് നിലം പതിക്കുകയും വൃക്ഷച്ചുവട്ടിൽ വെച്ച് ചപ്പുചവറുകൾ കത്തിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന പുതു നാമ്പുകളെല്ലാം കരിഞ്ഞു പോകുകയുമായിരുന്നുവെന്നും അച്ഛൻ പങ്കുവച്ചു. അന്നു മുതൽ ഈ സസ്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിലായിരുന്നു ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്. അന്വേഷണത്തിനൊടുവിൽ പീച്ചി KFRI കേന്ദ്രത്തിലെ ഡോക്ടർ സുജന പാലും ഡോക്ടർ OL പയസും ചേർന്ന് ബംഗളൂരുവിൽ നിന്ന് അച്ഛന് ഒരു തൈ കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. 2011 ജനുവരി 1 മന്ത്രി KP രാജേന്ദ്രൻ, അന്നത്തെ ജില്ലാ കളക്ടർ പ്രേമചന്ദ്രകുറിപ്പ്, ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നശിച്ചുപോയ വൃക്ഷത്തിന്റെ അതേ സ്ഥലത്തു തന്നെ പുതിയ തൈ വച്ചു. നനച്ചു വളർത്തുവാനും പൂരങ്ങളിൽ ചവിട്ടി ഒടിഞ്ഞു പോകാതിരിക്കാനും വലിയ സുരക്ഷയാണ് മരത്തിന് അന്നു മുതൽ നൽകിയിരുന്നത്. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചാണ് ഈ വർഷം അപൂർവ വൃക്ഷം ഞാണുകിടക്കുന്ന പൂങ്കുലകൾ വടക്കുനാഥന് സമർപ്പിച്ചത്. ഇതറിഞ്ഞ അച്ഛൻ താൻ നട്ടുവളർത്തിയ മരത്തിന്റെ ഫലം കാണാൻ പരസഹായത്തോടെ പൂരപ്പറമ്പിലെത്തുകയായിരുന്നു. പൂരക്കാലത്ത് തെക്കേ ഗോപുരനടയിൽ തിങ്ങി നിറയുന്ന പുരുഷാരം ഈ ചെടി ചവിട്ടിമെതിക്കുമെന്നുള്ളതിനാൽ ആ സമയത്ത് മുള കൊണ്ട് സംരക്ഷണ വേലി കെട്ടി എന്നെ ചവിട്ടിക്കൊല്ലരുതേ, ഞാൻ കുഞ്ഞാണ് ചേട്ടന്മാരെ എന്ന ബാനർ കെട്ടി ചെടി സംരക്ഷിച്ച കഥകളും ആലപ്പാട്ടച്ചൻ പങ്കുവച്ചു.